ഹായ് ഫ്രണ്ട്സ്, പറഞ്ഞാണേ. ആലപ്പുഴയിൽ നിന്ന് നല്ല ചൂടാണ് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് തണുപ്പിച്ചേക്കാന്ന് കരുതി നമ്മളിത് ആലപ്പുഴ മുല്ലയ്ക്ക അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റുള്ള അഫ്രിൻസിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, സീറോ ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴും എവി ജംഗ്ഷനിൽ നിന്ന് വരുമ്പോഴും മുല്ലയ്ക്ക അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അതെ ഈ കാണുന്ന വഴിയാണ്. ഇത് അവർ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ട, അഫ്രിൻസ് ഒരു ഐസ്ക്രീം ഹൗസ് തന്നെ എന്ന് തന്നെ പറയാം കേട്ടോ. നല്ല ചൂടായിരുന്നു, അപ്പോൾ ഒന്നോർത്ത് ഒന്ന് കയറി ഒരു ഐസ്ക്രീമോ ലൈം ജ്യൂസോ ഒക്കെ ഒന്ന് കഴിച്ച് ഒന്ന് തണുപ്പിച്ചേക്കാന്ന് കരുതി ഇതുവഴി കയറുക. രണ്ട് എൻട്രൻസ് ഉണ്ട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന്. ഒന്ന് ദേ ആ കാണുന്നതാണ് അഫ്രിൻസ്. നമ്മൾ വന്ന എൻട്രൻസ് ഒന്ന്, അതുപോലെ തന്നെ ദേ കണ്ടില്ലേ തൊട്ടപ്പുറത്തെ അതൊന്ന്, ദേ ഇതൊന്ന്, രണ്ട് വഴിയാണ്. വണ്ടി ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാം കേട്ടോ, വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്യാം. ഇതാണപ്പോൾ അഫ്രിൻസ്, അവരുടെ തന്നെ ഒരു സ്ഥാപനമാണിത്. ഇപ്പുറത്ത് കാണുന്ന ഈ ബാഗിൻ്റെ ഒരു ലെതർ ബാഗിൻ്റെ ഒരു ഷോപ്പ്. റെഫറൻസിലേക്ക് നമുക്ക് കയറി നോക്കാം. കണ്ടോ, അഫ്രിൻസ് ബ്ലെൻഡഡ് വിത്ത് ഐസ്ക്രീം. ഒരു ഐസ്ക്രീമിൻ്റെ പലതരം ഐസ്ക്രീമിൻ്റെ ഒരു എന്താ പറയുക കൊട്ടാരം എന്നോ എന്തൊക്കെ വേണേലും പറയാം. അപ്പം അതെ അഫ്രിൻസിലോട്ട് നമുക്ക് കയറാം. അതിൻ്റെ ഓണർ അവിടെ ഇരിപ്പുണ്ട്, ബഷീർ കോയപ്പറമ്പൻ ആണ് അതിൻ്റെ ഓണർ. കണ്ടല്ലോ ഇതാണ്, നമുക്ക് പുള്ളിയോട് തന്നെ നമുക്കൊന്ന് ചോദിക്കാം. പുള്ളിയുടെ സ്ഥാപനത്തിൻ്റെ കുറിച്ച് പുള്ളി പറയട്ടെ, ഇവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ഉള്ള ഒരു ഫെസിലിറ്റി എന്താന്ന് നമുക്ക് പുള്ളിയോട് തന്നെ അങ്ങ് ചോദിക്കാം. ഈ സ്ഥാപനം ഐസ്ക്രീം ഹൗസിന്റെ ഓണർ ആണ് നമ്മുടെ ഇവിടെ ഇരിക്കുന്നത് ബഷീർ കോയപ്പറമ്പിൽ. നമ്മുടെ എക്സ് മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടാണ് പുള്ളി. പുള്ളിയോട് തന്നെ ചോദിക്കാം, പുള്ളിയുടെ കടയിൽ എന്തൊക്കെയാണ് പ്രത്യേകത, എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന്. അപ്പൊ ബഷീർ പറഞ്ഞോ. ആധുനിക രീതിയിലുള്ള ഐസ്ക്രീം, കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ഐസ്ക്രീമും ഇവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ ഇരിക്കുന്ന കഴിക്കുവാനുള്ള സജ്ജീകരണം, ക്യാബിനുകളുണ്ട്. ഇവിടെ വരുന്നവർക്ക് യൂറിൻ പാസിനും മറ്റും സൗകര്യമുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഈ സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ആഫ്രിൻ ഹൗസ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര്. മുല്ലക്കൽ ക്ഷേത്രത്തിന് നേരെ എതിർവശമാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥാപനത്തിൽ വന്നാൽ നിങ്ങൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം നല്ല രീതിയിൽ കഴിക്കുവാനും ഇരിക്കുവാനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സജ്ജമാണ്. ഐസ്ക്രീം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ ഒരു രണ്ട് മിനിറ്റ് തന്നെ ഉള്ളി നിങ്ങൾ തൊട്ടടുത്തുള്ള ഇതിനോട് ചേർന്ന് തന്നെയുള്ള ഞങ്ങളുടെ സ്ഥാപനം തന്നെയുണ്ട്. ആ ഫ്രണ്ട്സ് തന്നെയായിട്ടുള്ള ഈ ബാഗ് ലെതർ ബാഗുകളും മറ്റും അവിടെയൊക്കെ നിങ്ങൾക്ക് കയറി കാണുവാനും അതിനുള്ള നോക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. വളരെ മിതമായ വിലയ്ക്കാണ് ഇതെല്ലാം നമ്മളിവിടെ ലഭ്യമാക്കുന്നത്. അത് നിങ്ങളെ എല്ലാവരുടെയും സഹായ സഹകരണം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഓക്കെ, നമുക്കൊന്ന് കറങ്ങി കാണാം, ഒന്ന് നോക്കി. അതെ, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തെ കുറച്ച് കുട്ടി കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് പേരുണ്ട്. ഞാൻ കുറച്ച് പേര് അവിടെ നിന്ന് പിന്നെ കുറച്ച് പുള്ളിയായിട്ട് കച്ചി കത്തിയൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഇവിടത്തെ നമുക്ക് ഇതേ കണ്ട, പുള്ളി പറഞ്ഞ പോലെ ഇതേ സെപ്പറേറ്റ് ക്യാബിനൊക്കെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒന്ന് ഇടാൻ പറയാം, പക്ഷേ ആ ലൈറ്റ് ഒന്ന് ഇടണം കേട്ടോ. കണ്ടല്ലോ സെപ്പറേറ്റ് ക്യാബിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതേ ലെഫ്റ്റ് സൈഡിലാണ് ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഉണ്ടാ ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ നമുക്ക് നല്ല ചൂടല്ലേ, ഐസ്ക്രീംസും ഒക്കെ കഴിച്ചിട്ട് പോവാം. ഐസ്ക്രീമൊക്കെ ഇതേ കണ്ടില്ലേ ഇഷ്ടമാണ്. ഇതാണ് അവരുടെ കിച്ചൺ. പുള്ളിക്ക് ഒരു മടിയില്ല കേട്ടോ, കയറ്റി നമ്മൾ ഓപ്പൺ ആയിട്ട് കൊണ്ട് ഫുള്ള് കാണിച്ച് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഫ്രിഡ്ജിൽ ഇതേ ഐസ്ക്രീം എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പാലെല്ലാം ഷാർജയും ഓരോ ഷെയ്ക്സും ഫലൂഡാസും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ പ്രൊവൈഡാണ്. ഞാൻ ഇവരുടെ മെനു കാർഡ് ഞാൻ ഇതിൻ്റെ അകത്തൊരു ഫോട്ടോ മെനുവിൻ്റെ കൊടുക്കും കേട്ടോ. അതെ, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്ത സെറ്റ് ആൾക്കാരും വന്നതേ അടുത്തടുത്തിരിപ്പുണ്ട്. പിള്ളേർ സെറ്റ് തന്നെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാഴ്ച. പിന്നെ ഇവർക്ക് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് ബാഗിൻ്റെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. തൊട്ട് ഇതിൽ കൂടെ തന്നെ നമുക്ക് കടന്നു പോവാം. ഒരു പാസേജ് പോലെ ഉണ്ട്. അവിടെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതെ കുറച്ച് ഫോറിനല്ല എനിക്കൊന്ന് തായ്ലൻഡുകാരാണ് തോന്നുന്നു ജസ്റ്റ്, അവരും ഉണ്ട്. ഈ
ഇതിനോട് ചേർന്ന് തന്നെ ഇവരുടെ ഒരു ലെതർ ബാഗ് കളക്ഷൻ പുള്ളി പറഞ്ഞ പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഓർഡറൊക്കെ ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഇതേ കണ്ട ഇതൊരു ഇതിൻ്റെ അകത്തൂടെ തന്നെ പാസേജ് കയറി ഇതേ ഒത്തിരി ഡിഫറെൻറ്റ്, നല്ല വലിയ കോസ്റ്റ്ലി റേറ്റും അല്ല, എന്നാൽ ബ്രാൻഡും ഉണ്ട്, നല്ല ലെതർ ബാഗ്സിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻ തന്നെ. ലേഡീസാണ് കേട്ടോ കൂടുതൽ, അതിൻ്റെ കളക്ഷനും ഇവിടെ അത്യാവശ്യമുണ്ട്. രണ്ട് എൻട്രൻസ് ഉണ്ട് ഇതുപോലെ, അതുവഴിയും കയറാം, നമുക്ക് ഇതിൻ്റെ പാളറിൻ്റെ അകത്തൂടെയും വരാം. ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ട്. വീണ്ടും ഇതേ പുള്ളി ഇത് എവിടെ കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ്, പുള്ളിക്ക് ഗസ്റ്റൊക്കെ വന്നും പോയി ഒക്കെ നിൽക്കുവാണ്. അപ്പം ഞാൻ ഇനി എൻ്റെ ഒരു ജ്യൂസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മുൻകാല എം എൽ എ ആയിട്ടുള്ള ഡി സൂദൻ സാറ്, അങ്ങനെ മറ്റ് കുറേ മുൻകാല എം എൽ എമാർ, ഇപ്പോഴത്തെ നിലവിലെ എം പിമാരും എം എൽ എമാരും എല്ലാം അവരുടെ ഒരു ഇഷ്ട സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അവരെയൊക്കെ സ്ഥിരം ഒരു ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കൊന്ന് തണുപ്പിക്കാൻ, ഒന്ന് കൂളാൻ ചില്ലിയാൻ പറ്റിയ സ്പേസാണ്. അവരുമൊക്കെ ഈ ഫോട്ടോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും അവരുടെയൊക്കെ ഒരു ഇഷ്ട സ്പോട്ടാണ് കേട്ടോ ഇത്. കുട്ടികൾക്കും മുതിർന്നവർക്കും തന്നെ അങ്ങനെ എല്ലാവർക്കും വന്ന് ഐസ്ക്രീംസും ഷാർജാസും ഷേക്സും എല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള വിവിധതരം ഐസ്ക്രീമുകൾക്ക് ആ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പം അമ്മയും മോനും ബൈ, ടേക്ക് കെയർ, മറ്റൊരു വീഡിയോ വരാം. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് അവരുടെ മെനു, ഇതിലെല്ലാ ഡീറ്റെയിൽസും വില വിവരങ്ങളും എല്ലാം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഒന്നുകൂടെ അമ്മയും മോനും ബൈ, നിങ്ങളെല്ലാം വന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എനിക്ക് കമൻസ് പറയണേ.